അഞ്ച് സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇനി ശേഷിക്കുന്നത് തെലങ്കാന മാത്രമാണ്. അവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം അന്തിമഘട്ടത്തിലേക്ക് കടന്നു. 30-ാം തീയതിയാണ് വോട്ടെടുപ്പ്. പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. എല്ലാ പാർട്ടികളുടെയും പ്രമുഖ നേതാക്കളെല്ലാം പ്രചാരണ രംഗത്ത് സജീവമായിട്ടുണ്ട്. ഭരണകക്ഷിയായ BRSനായി മുഖ്യമന്ത്രി KCRഉം മന്ത്രി KT രാമറാവുവും റാലികളിൽ പങ്കെടുക്കുന്നു. കോൺഗ്രസിനായി രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വിവിധയിടങ്ങളിൽ പൊതുയോഗങ്ങളിൽ പങ്കെടുക്കുന്നു. BJPക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും റാലികളിൽ പങ്കെടുക്കുന്നു. BRSൻ്റേത് അഴിമതി ഭരണമാണെന്ന പ്രചാരണമാണ് കോൺഗ്രസും BJPയും ഒരേപോലെ നടത്തുന്നത്. BRSഉം BJPയുമായി ധാരണയുണ്ടെന്ന ആക്ഷേപവും ന്യൂനപക്ഷ വോട്ടുകൾ ലക്ഷ്യമിട്ട് കോൺഗ്രസ് ഉയർത്തുന്നുണ്ട്. മറുവശത്ത് BRS ആകട്ടെ ഭരണ നേട്ടങ്ങൾ ഉയർത്തിയാണ് പ്രചാരണം നടത്തുന്നത്. കോൺഗ്രസിൻ്റെ ഭരണകാലയളവും BRSൻ്റെ 9 വർഷ ഭരണവും തമ്മിലാണ് താരതമ്യം നടക്കുന്നത്. കോൺഗ്രസിൻ്റെ കാലത്ത് 200 രൂപയായിരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വർദ്ധിപ്പിച്ചതും കർഷകർക്ക് ഏക്കറിന് പ്രതിവർഷം 16,000 രൂപ വീതം നൽകുന്ന റൈതുബന്ധു പദ്ധതിയും BRSൻ്റെ ഭരണപരിഷ്കാരമാണ്. റൈതുബന്ധു പദ്ധതി പ്രകാരമുള്ള വിഹിതം തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും വിതരണം ചെയ്യാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സർക്കാരിന് അനുമതി നൽകിയതും BRSന് അനുകൂല ഘടകമായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ കണക്കൂട്ടുന്നത്. ഭിന്നിപ്പിൻ്റെ രാഷ്ട്രീയം തന്നെയാണ് ഇവിടെയും BJP പയറ്റുന്നത്. അധികാരത്തിലെത്തിയാൽ 4% മുസ്ലിം സംവരണം പിൻവലിക്കുമെന്നും അത് SC ST OBC വിഭാഗങ്ങൾക്കായി വീതിച്ചു നൽകുമെന്നും അമിത്ഷാ പറഞ്ഞിരുന്നു. ഇവിടെ ത്രികോണ മത്സരമാണെങ്കിലും കോൺഗ്രസും BRSഉം തമ്മിലാണ് പ്രധാന മത്സരം. CPMഉം CPIഉം മത്സരരംഗത്തുണ്ട്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വിവിധ പൊതുസമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നു. അവരോടൊപ്പം കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളും വിവിധ മണ്ഡലങ്ങളിൽ സജീവമായിട്ടുണ്ട്. ഹൈദരാബാദ് നഗരത്തിൽ നിന്ന് 117 കിലോമീറ്റർ അകലെ കാമറെഡി മണ്ഡലത്തിലെ പൊതുയോഗത്തിൽ രാഹുൽ ഗാന്ധി PCC അധ്യക്ഷൻ രേവന്ത് റെഡ്ഡയുടെ കരം പിടിച്ചുയർത്തിയപ്പോൾ ജനക്കൂട്ടം ആർത്തു വിളിച്ചു, "മാർപ്പു ഖവാലി, കോൺഗ്രസ് രാവാലി", അതായത് മാറ്റം വേണം, കോൺഗ്രസ് വരണമെന്ന്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ആദ്യ നാളുകളിൽ മറ്റ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിൽ എന്ന പോലെ രേവന്തിൻ്റെ പ്രചാരണ യോഗത്തിലും ആദ്യത്തെ മുദ്രാവാക്യം മാത്രമാണ് ഉയർന്നു കേട്ടിരുന്നത്. തെരഞ്ഞെടുപ്പ് പാട്ടും ആ മുദ്രാവാക്യത്തെ ഉയർത്തിക്കാട്ടുന്നതാണ്. എന്നാൽ ഫിനിഷിംഗ് പോയിന്റിലേക്ക് പോകുമ്പോഴേക്കും നായകൻ്റെ പേര് വ്യക്തമാവുകയാണ്. അത് രേവന്ത് റെഡ്ഡിയാണ്. ആർക്കും മറ്റൊരു പേര് നിർദ്ദേശിക്കാനാകാത്ത വിധം തെലങ്കാന കോൺഗ്രസിൻ്റെ നാഥനായി രേവന്ത് റെഡ്ഡി മാറിയിരിക്കുന്നു. രാജ്യത്ത് ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള മൽക്കജിഗിരി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള MP രേവന്ത്. കാമറെഡി മണ്ഡലത്തിൽ ജനത്തെ ഇളക്കിമറിച്ച് പ്രചാരണം നടത്തുമ്പോൾ ഭയക്കുന്നത് BRS തന്നെയാണ്. കാരണം മുഖ്യമന്ത്രി KCR മത്സരിക്കുന്ന മണ്ഡലങ്ങളിലൊന്ന് കാമറെഡ്ഡിയാണ്. KCRനെതിരെ നിരന്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന നേതാവെന്ന നിലയിൽ ഭരണവിരുദ്ധ വോട്ടുകൾ രേവന്തിന് ലഭിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. കോടംഗലിലും രേവന്ത് മത്സരിക്കുന്നുണ്ട്. മറ്റു മണ്ഡലങ്ങളിലും റോഡ് ഷോയുമായി രേവന്ത് പാഞ്ഞെത്തുന്നു. എല്ലായിടത്തും ആവേശത്തിരയിളക്കമാണ്. കൂറ്റൻ മഹാരം ക്രെയിൻ ഉപയോഗിച്ചാണ് രേവന്ത് എത്തുന്ന വാഹനത്തിൽ ചാർത്തുന്നത്. വൻ ജനക്കൂട്ടമാണ് ഓരോ പൊതുയോഗങ്ങളിലും കാണാൻ കഴിയുന്നത്. അതൊക്കെ വോട്ടായി മാറിയാൽ കോൺഗ്രസ് അധികാരത്തിൽ വരും, ഒരു സംശയവും വേണ്ട.